പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ നോക്കുന്നത് ഓരോ ബറ്റാലിയൻ്റെയും ടോട്ടൽ അഡ്വൈസ് ലാസ്റ്റ് പോയിട്ടുള്ള ഓരോ കാറ്റഗറിയുടെയും റാങ്ക് ഇങ്ങനെയൊക്കെയാണ് നോക്കുന്നത് പിന്നെ അവിടെ ജോലി ലഭിക്കാനുള്ള സാധ്യതകളൊക്കെയാണ് നോക്കുന്നത് നമുക്ക് നമുക്കേതായാലും വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മൾ തുടങ്ങുന്ന നമ്മുടെ ക്ലാസ്സിലേക്ക് അറിയെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഫ്രീ ആയിട്ടാണ് ഈ ഒരു ചാനലിലൂടെയാണ് ക്ലാസ്സുകൾ ലഭ്യമാക്കുന്നത് ഇതോടെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം പത്തനംതിട്ട ജില്ലയുടെ പത്തനംതിട്ട ബറ്റാലിയൻ്റെ ആണ് നോക്കുന്നത് കെ പി ത്രീ ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപതിനാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ടോട്ടൽ അഡ്വൈസ് എഴുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഒന്നേഴ് രണ്ടായിരത്തി പത്തൊൻപത് നമ്മുടെ ഓപ്പൺ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അറുന്നൂറ്റി എഴുപത്തി ആറാമത്തെ റാങ്ക് കാരൻ കയറിപ്പോയിട്ടുണ്ട് ഇഴവ് അപ് ടു ഒ സി ഓ വെച്ചാൽ ആ ലിസ്റ്റിൽ നിന്നും ഉള്ളിൽ നിന്നുമാണ് പോയിട്ടുള്ളത് എസ് എസ് സി സപ്ലിയിൽ പതിനാറ് പതിനാറ് റാങ്കുകാരൻ പോയിട്ടുണ്ട് എസ് ടി സപ്ലി പതിനഞ്ച് മുസ്ലിം സപ്ലൈ ഇരുപത് നല്ല ചാൻസാണ് കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് മുപ്പത്തൊമ്പതാണ് ഇപ്പോൾ ഇപ്രാവശ്യം മൂന്ന് മാർക്ക് കുറഞ്ഞ് മുപ്പത്തി ആറ് മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വടക്കൻ ജില്ലയിലേക്ക് കടന്നിട്ടുണ്ട് നമ്മുടെ ഫോറിലും കണ്ടില്ലേ എക്സാമിൻ്റെ ടൈറ്റ് കൊണ്ടുവന്നുള്ള ആളുകൾ ഒരു ബൾക്കായിട്ടുള്ള ആളുകൾ കൂടി വന്നതാണ് പ്രശ്നം പ്രശ്നം പറ്റിയത് നമ്മുടെ എൽ ഡി സിയുടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എസ് സി ആർ ടി എന്നാണ് ചോദ്യങ്ങൾ വരുന്നത് പ്ലസ് വൺ പ്ലസ് ടു എന്നൊക്കെ ചോദ്യങ്ങൾ പഠിക്കണം എന്നൊക്കെ ഒരുപാട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പഠന നിലവാരത്തിൽ അവർ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതിനൊരു എക്സാം ടൈറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് കട്ട് ഓഫ് കൂടി കട്ട് ഓഫ് പറഞ്ഞൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കഴിഞ്ഞ പ്രാവശ്യമുള്ള അതേപോലെയുള്ള ആളുകളെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കണ്ടില്ലേ മൂന്ന് റിസർവേഷൻ കാറ്റഗറിയിലെ മൂന്ന് പേരും മൂന്ന് കാറ്റഗറിയും സപ്ലിയാണ് അപ്പോൾ ഈ ഒരു വർഷം ഈ ഒരു വർഷത്തെ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ബൾക്കായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇതിലും താഴാൻ ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ് അപ്പോൾ ഇവിടെ പരീക്ഷ എഴുതിയിട്ടുള്ള ഇവിടെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള സപ്ലിയിലായാലും മെയിലിലായാലും വന്നിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ നമ്മൾ ഗ്രൗണ്ടിൽ പോയ പല ആളുകളും പറയും കട്ട് പിന്നെ ഇങ്ങനെ നിയമനം നടക്കൂ ഇത്ര ഇത്രത്തോളം നിയമനം നടക്കൂ സപ്ലൈ നിയമനം നടക്കില്ല എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയും നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്കൊന്നും രണ്ടോ മൂന്നോ ബാച്ചാണ് തോന്നിയിട്ട് പോയിട്ടുള്ളത് അതിലും കൂടുതൽ ബാച്ചുകൾ എന്തായാലും പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് എനിക്കൊന്ന് രണ്ട് ബാച്ചാണ് എന്ന് തോന്നിയിട്ട് അപ്പോൾ ഈ പ്രാവശ്യം നല്ല രീതിയിലുള്ള നിയമനം നടക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളേതായ തീരുമാനമെടുക്കാം സാധാരണഗതിയിൽ നോക്കുകയാണെങ്കിൽ എന്തായാലും നല്ല രീതിയിലുള്ള നിയമനവും നടക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നോക്കാം എൽ സി ഓർ എ ഐ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റാങ്ക് ഒ ബി സി വിത്തിൻ ഒ സി വിശ്വകർമ്മ വിത്തിൻ ഒ സി എസ് ഐ യു സി നടർ എഴുന്നൂറ്റി ഇരുപത്തി രണ്ടാം റാങ്ക് ഹിന്ദു നടർ സപ്ലൈ ഒന്നാമൻ എസ് സി 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 മൊത്തം പോയിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ശ്രദ്ധിക്കുക ഒരു കാറ്റഗറിയിലുള്ള ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവർക്കും ജോലി ലഭിച്ചിട്ടുണ്ട് ധീവര വിത്തിൻ ഒ സിയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഈ ഏറ്റവും കൂടുതൽ വലിയൊരു ഗോൾഡൻ ചാൻസ് ഇവിടെ എനിക്ക് തോന്നുന്നു സപ്ലൈ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ചാൻസ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ബേച്ച് പോകുമ്പോഴേക്കും ഇത്രത്തോളം നിയമനം നടന്നു അപ്പോൾ ഒരു മൂന്ന് ബേച്ച് പോയിരുന്നെങ്കിൽ എത്രത്തോളം നിയമനം നടക്കും ആ കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിയമനം നടക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്കലിന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോയിലും ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ നമ്മുടെ ക്ലാസ്സിനെ പറ്റി നമ്മൾ ടെൻത്ത് ലെവലിൻ്റെ മെയിൻസ് ഐ ആർ പി വി എഫ് എൽ എൽ ജി എസ് അതേപോലെ പ്രസൻ ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകാറുകൾ അങ്ങനെ ഒരുപാട് ഒരു വലിയൊരു ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചൊരു ഉദ്യോഗാർത്ഥികളെ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയുകയുള്ളൂ കാരണം നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് ഒരു ഫലം കിട്ടണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും ഗുഡായ്പ പരിപാടി എടുക്കില്ല അതുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ